ഫോക്കോസ്കിയിലേക്ക് സ്വാഗതം. ജി ബി ബി സിയുടെ ആദ്യത്തെ ദിവസത്തെ അവസാനത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഞാൻ കുളമാകുന്ന പോവുകയാണ്, ചെറുതായിട്ട് പ്ലാൻ മാറ്റിയിട്ടുണ്ട്. ആ പ്ലാൻ എന്താണെന്ന് പിന്നെ പറഞ്ഞുതരാമെന്നല്ലേ. പക്ഷേ ഈ ലേക്കിലൊന്നുകൂടി നോക്കാതെ എങ്ങനെ പോകും? അതുകൊണ്ട് ഞാൻ എന്തേ കുളമാവ് ലേക്കിൽ തന്നെ ഒന്നുകൂടെ വന്നേക്കാണ്. ജസ്റ്റ് ഒരു 15 മിനിറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞു കുഞ്ഞു താറാകുട്ടിയുണ്ടല്ലോ, അവരെ നോക്കിയിട്ട് പോകാം. ഇനിയും കണ്ടില്ലെങ്കിൽ അവന്മാർ ഇവിടെ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം വെയിലൊക്കെ പോയി, ഒരുവിധം ശാന്തസമുദ്രമായ ശാന്തസുന്ദരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായി. കാരണം 5:30 ആയി. ഇനിയും കുട്ടിത്താറാവുകൾ ഇവിടെ ഇല്ലെങ്കിൽ നോക്കാം, അവർ പിന്നെ നോക്കണ്ട. സ്വയം സന്ധ്യയിൽ ഇളം വെയിൽ കാഞ്ഞിരിക്കുന്ന നമ്മുടെ ലിറ്റിൽ കോർമറാൻ്റ് കുട്ടൻ, പിന്നെ അതിൻ്റെ അങ്ങ് പുറയിലായിട്ട് വൈറ്റ് ബ്രോഡ് വാക്റ്റയിൽ, അവരൊക്കെ ഇങ്ങനെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. രാവിലെ കണ്ടവന്മാരൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആക്കാം. ഇതിപ്പോൾ 6 മണിയൊക്കെ 6 ആയിട്ടുണ്ട്. ഇനി തൊടുപുഴ എത്തുമ്പോഴത്തേക്ക് 6:30 ഒക്കെ ആവൂലേ. ആ സമയത്ത് എന്ത് ചെയ്യാനായിരിക്കാം ആലോചിച്ചോളൂ, നമുക്ക് ഇവിടുന്ന് പോകാം. 6:30 ആയിരിക്കുകയാണ്. അതായത് ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, 3 ഇനം പരുന്തുകളെ ഒരുമിച്ച് കിട്ടിയ ഒരു വീഡിയോ. കണ്ടിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, ആ ഒരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. ഇത് കോളപ്രയാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ സമയത്ത് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമയത്ത് വന്നാൽ മാത്രം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരുത്തനിവിടെ ഉണ്ട്. പിന്നെ അല്ല, എനിക്കറിയാം അവനിവിടെ ഉണ്ടെന്ന്. അവനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. എന്നാലും നമുക്ക് ആ ഒരു അവൻ്റെ ശബ്ദം വെച്ച് അവനെ കൺഫേം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കേൾക്കാനും കുറച്ചും കൂടെ രസം. ഈ ലൈറ്റ് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും പുള്ളി കിടന്ന് ഒച്ചെടുക്കാൻ തുടങ്ങിക്കോളും. അതുപോലെ തന്നെ ഇവിടെ വേറൊരു കുട്ടി മൂങ്ങിയുണ്ട്, അവനെയും കൂടി എനിക്കൊന്ന് പൊക്കണം. പക്ഷേ അവനെ പൊക്കണമെങ്കിൽ എനിക്ക് കൂള് വെക്കേണ്ട വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ കൂള് വെക്കും. അയക്കാക്ക ഒരു ലാർജ് ഫിൽഡ് ടോയാണ്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു ഉണ്ടായിരിക്കുന്നു. ഈ ലൈറ്റ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ ജി ബി ബി സിയുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ എൻ്റെ സംഭവങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഇതുവരെയുള്ള ഇന്നത്തെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഞാനിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 79 സ്പീഷീസുകളെയാണ്. ഈ വീട് ചെല്ലുമ്പോൾ നോക്കുമ്പോൾ അറിയാം ഏതെങ്കിലും ഒരെണ്ണം മിസ്സായിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ 79ഉം പക്കായാണ് കേട്ടോ. കരയുന്നത് നമ്മുടെ ചെമ്പൻ നത്താണ്, ജംഗിൾ ഔലറ്റ് എന്ന് പറയും. 2 എണ്ണം ഉണ്ട്. ഞാൻ നൈസായിട്ട് നമ്മുടെ മൂങ്ങക്കുട്ടിയുടെ കോളെന്ന് വയ്ക്കാൻ പോവാണ്. ഇന്ത്യൻ സ്കോപ്സ് ഔൾ എന്ന് പറയുന്ന ചെവിയൻ നത്തിൻ്റെ കോള്. അപ്പോൾ അവൻ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുണ്ട് എന്ന് എനിക്ക് പ്രസൻസ് മനസ്സിലാക്കിയിട്ട് മാർക്ക് ചെയ്യാം. സ്കോപ്സ് ഔളിൻ്റെ കോൾ വെച്ചിട്ട് കരയുന്നുണ്ട്, ഞാൻ കേട്ടു. പക്ഷേ ഫോണിൽ കിട്ടുവാൻ പാകത്തിനടുത്തല്ല കരയുന്നത്. അതെന്താ തൊട്ട് മുമ്പിൽ എന്തോ ഒരനക്കം, വവ്വാലുകളാണേ. എനിക്ക് ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമായതുകൊണ്ടാട്ടോ ഇവിടെ ഒന്നുമില്ലല്ലോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലാന്ന് തോന്നുന്നു. വല്ല വവ്വാല മരപ്പെട്ടിയായിരിക്കും. എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. എന്നാൽ തന്നെയും ഇത് കുറച്ച് റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്. നൈജാറിൻ്റെ കോളൊക്കെ കേൾക്കേണ്ട സമയമായി. സൈഡിൽ കൂടെ ആരോ നടക്കുന്നതല്ലെങ്കിൽ പിന്നെ പിന്നെയും തോന്നിക്കൊണ്ടിരിക്കുക. എന്തായാലോട്ടെ, ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. ഇനി ശേഷം വീഡിയോ ഒന്ന് ഓഫാക്കിയിട്ട് ഒന്നുകൂടെ കോള് വയ്ക്കണം. കാരണം പുള്ളി കോള് നിർത്തി ഒന്നുകൂടെ കോള് വയ്ക്കട്ടെ കേട്ടോ. ഇല്ല, ഈ എം ഡി സോറി, അവൻ പിന്നെ കരയുന്നില്ല. രണ്ടാമത് കോള് വെച്ചപ്പോൾ അവന് തോന്നിക്കുകയാണെങ്കിൽ ചിലപ്പം പറ്റീരാന്ന്. എന്തൊക്കെയാ ഇതിക്കടെ ഓടുന്നുണ്ട് നീ നിലത്തേക്കടെ? അതെന്താ അത്? എന്തൊക്കെയോ വട്ടവർ. എനിക്കിവിടെ നിൽക്കാൻ സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് പേടി തോന്നുന്നുണ്ട്. ആവശ്യമില്ലാത്ത പേടി, ആൻഡ് ഓൾസോ ആവശ്യമുള്ള പേടി കൂടിയാണ്. കാരണം ഇവിടെ കിടന്ന് കയറി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കേൾക്കത്തില്ല. അങ്ങനെയുള്ളൊരു സ്ഥലം ഇത്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ സ്ഥലം ഏതാണ് എന്ന് പറയാത്തത്. ഇത് കുളപ്രയാണ്, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നമ്മുടെ നൈജാറ് ഇന്ന് എന്തോ മൗനവ്രതത്തിലാണ്. അവരിയിരിക്കുന്ന കറക്റ്റ് സ്പോട്ട് പോലും എനിക്കറിയാം, പക്ഷേ അറിയുന്നില്ലായിരുന്നു. എന്നാലും ഞങ്ങളൊന്നു കഴിഞ്ഞപ്പം കറക്റ്റ് സൂര്യൻ അസ്തമിച്ച സമയത്ത് കിടന്ന് കരയാൻ തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നൈജാറിനെ നമുക്ക് പിന്നെ പോകാം കേട്ടോ. ചെവിയനത്ത് അഥവാ ഇന്ത്യൻ സ്കോപ്സ് അവൾ എന്ന് പറയുന്നത് ഒരു കുട്ടി നത്താണ്, കുഞ്ഞു മൂങ്ങയാണ്. എൻ്റെ വീടിൻ്റെ ഒക്കെ പരിസരത്ത് ഉണ്ട്, പക്ഷേ അങ്ങനെ അത്രയും ഉറപ്പില്ല അവിടെ കാണുമോ എന്നുള്ളത്. പക്ഷെ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കൂട് വെച്ച് നോക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും എന്നെ ഒന്ന് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് നാളെ. അപ്പോൾ ഇനി നാളെ എന്ന് പറയുന്നത് ജി ബി ബി സിയുടെ 2ാമത്തെ ദിവസമാണ്. ഞാൻ കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടന്നും എടുത്തതിൻ്റെ ക്ഷീണമില്ലെങ്കിൽ ആ പ്ലാൻ വർക്കൗട്ടാക്കും.
ഇല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസത്തിനെടുത്ത് രണ്ടാമത്തെ ദിവസത്തേക്ക് ഇട്ടിട്ട് രണ്ടാമത്തെ ദിവസത്തിനെടുത്ത് അങ്ങോട്ട് തട്ടും. ഇന്ന് ഇങ്ങോട്ട് വരിക എന്നുള്ളത് പോലും ഡേ വണ്ണിൻ്റെ പ്ലാൻ സി ആയിരുന്നു. എൻ്റെ പ്ലാൻ എ എന്ന് പറയുന്നത് കുളമാവ് ഒരു രണ്ട് മണിവരെയൊക്കെ ഒന്ന് ബെയ്ഡിങ് ചെയ്തിട്ട് തൊടുപുഴ വരിക, അമരങ്കാവ് വരിക, ആനക്കോട് വെറ്റ്ലാൻഡ്സിൽ വരിക, അങ്ങനെയൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. ഇനിയിപ്പം കുളമാവ് നിന്ന് നേരത്തെ ഒരു ഉച്ചയ്ക്ക് 12-12.5 ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ട് വാഗമണ്ണ് പോവുക എന്നതായിരുന്നു പ്ലാൻ ബി. അതൊന്നും അല്ലാതെ കുളമാവുന്ന് ഇറങ്ങാൻ വളരെ വൈകിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരിക എന്നുള്ളതായിരുന്നു പ്ലാൻ സി. അപ്പോൾ പ്ലാൻ സി ആണ് വർക്കൗട്ട് ആയിരിക്കുന്നത്. അപ്പം പ്ലാൻ എ വർക്കൗട്ട് ആയില്ലെങ്കിൽ പ്ലാൻ ബി മാത്രം ഉണ്ടായിട്ട് ചിലപ്പോൾ കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്ത ഒരു ബ്ലോഗിൽ കത്തിയടി മാത്രമായിരുന്നു എന്നറിയാം. നാളെ ഹോപ്പ്ഫുള്ളി ഒരു കിടുക്കൻ ദിവസമായിരിക്കും, ഇല്ലെങ്കിൽ മൂന്നാമത്തെ ദിവസത്തിനെ ഞാൻ എടുത്തിട്ടതായിരിക്കാം. നോക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.